എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം പറയും. നാട്ടുകാരനാണ്. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. വോട്ടിന്റെ ദിവസമാണ്. കേരളത്തിൽ മൊത്തം വോട്ടെണ്ണല്ലേ? എല്ലായിടത്തും വോട്ടാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മൾ വോട്ടിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ദാഹജലം. ദാഹജലം നട്ടുച്ച നേരത്ത് ഈ ദാഹിച്ച് വലഞ്ഞ് വോട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ ക്ഷീണിച്ച് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക. നല്ലൊരു കാര്യം. തണ്ണീർ പന്തൽ ഒരുക്കി അല്ലേ. അത് പച്ചവെള്ളമല്ല, പച്ചവെള്ളത്തക്ക ജ്യൂസ് അടിച്ച് നല്ല വെള്ളം ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ ദാഹിക്കുന്ന ആളുകളുടെ ദാഹം അകറ്റുക എന്ന് പറഞ്ഞാല് വെള്ളം കൊടുക്കുക. അവിടെ വണ്ടി പോകണം. വണ്ടി ഒരിക്കലും ഒരാളെ നമ്മൾ ഇവിടെ വെള്ളം കൊടുക്കാതെ വിടാൻ പാടില്ല. നമ്മുടെ ഈ റോഡിലൂടെ ആര് പോകുമ്പോഴും ജാതി മത ഭേദമന്യേ, ഏത് ജാതി മതമായാലും രാഷ്ട്രീയ ഏത് പാർട്ടി മതിലുകളൊന്നും നമുക്ക് ബാധകം. നമുക്കിടയില് മതിലുകളൊന്നുമില്ല, എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ. അതിന്റെ കുറച്ച് രസകരമായ ഒരു കാഴ്ചകൾ നിങ്ങൾ ഞാൻ കുറച്ച് കാണിച്ചു. ഇത് എന്റെ ചാനലിൽ ചിലപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിരിക്കും. പക്ഷെ നമ്മുടെ SYS സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ജലമാണ് ജീവൻ എന്നൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തണ്ണീർ പന്തലാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പ്രത്യേക ദിവസമായതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഇന്നതാക്കിയത്. നമുക്ക് വേറെ എവിടെയും വെച്ചാൽ മതി, പക്ഷെ ഇന്ന് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ കുറെ ആളുകൾക്ക് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരുപാട് രസകരമായ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ആ കാഴ്ചകളൊക്കെ കാണും. അപ്പോ എന്റെ നാട് അതായത് കൊപ്പം സോണ്, SYS കൊപ്പം സോണ്, പട്ടാമ്പി. അപ്പൊ എന്റെ നാടായ SYS കൊപ്പം സോണിലെ വിളയൂര് സർക്കിളിലെ മഞ്ഞളാംകുഴി യൂണിറ്റാണ് എന്റെ നാട്. ഞങ്ങളെ മഞ്ഞളാംകുഴി യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങള് വോട്ടിന്റെ അന്നാണ് ഞങ്ങൾ ഇത് ഒരുക്കിയത്. കാരണം ഒരുപാട് ആളുകൾക്ക് കൊടുക്കാലോ വെള്ളം, കണ്ടില്ലേ. വണ്ടി എല്ലാ വണ്ടിക്കാരെയും നമ്മൾ തടഞ്ഞു നിർത്തി നടന്ന്. പണ്ടത്തെ കാലത്തൊക്കെ നടന്നിട്ടാണ് വോട്ടിനൊക്കെ വരിക. ഇന്ന് പിന്നെ എല്ലാവർക്കും ആളെണ്ണം വണ്ടി ഉണ്ടായതുകൊണ്ട് എല്ലാവരും വണ്ടിയിലാണ് വരിക. അപ്പൊ നമ്മൾ വണ്ടി തടഞ്ഞിട്ടാണ് കൊടുക്കണേ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ദാഹമായിരിക്കും. അങ്ങനെ ഒരു ഗ്ലാസ് അല്ല കേട്ടോ, എത്ര ഗ്ലാസ് വേണമെങ്കിലും കുടിക്കാം. ഒരു ഗ്ലാസ്സിന് ലിമിറ്റൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ള വളരെ രസകരമായൊരു സംഭവം എന്താ വെച്ചാൽ ഇവിടെ എല്ലാ പാർട്ടിൻ്റെ പോസ്റ്ററും ഉണ്ട്. ഇതാ കണ്ടില്ലേ, റോഡിൻ്റെ നാല് പുറം എല്ലാ പാർട്ടിൻ്റെ പോസ്റ്ററും ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും നമ്മൾ ഈ തണ്ണീർപ്പന്തൽ സന്ദർശിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായ റിയാസ് മുക്കോളി, ഞങ്ങളെ പട്ടാമ്പി മണ്ഡലമാണ് ഞാൻ പറഞ്ഞത്, അതുപോലെ LDFന്റെ സ്ഥാനാർത്ഥിയായ ഞങ്ങളെ നിലവിലെ MLA കൂടിയായ മുഹ്സിന്, അതുപോലെ ഞങ്ങളിവിടുത്തെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും സന്ദർശിച്ചു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ജനകീയമായ പദ്ധതിയായിട്ട് ഞങ്ങൾ ഈ തണ്ണീർപ്പന്തൽ മാറി എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞാൽ നമ്മളിവിടുത്തെ രസകരമായ ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ചുവത്ത വെള്ളമാണെങ്കിലും നമ്മളെ ഗ്ലാസ് പച്ചയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ ഇവിടെ പച്ച തണ്ണിമത്തുണ്ട്. ഈ തണ്ണിമത്തിൻ്റെ ഉള്ളിലുള്ള ഈ ചുവത്ത വെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ പദ്ധതികളിലൂടെയാണ് നമ്മൾ ഈ ഒരു തണ്ണീർ പന്തൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പം അത് നമ്മൾ ഈ പദ്ധതിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. പിന്നെ ഇതിൽ വേറെ സംഭവം വെച്ചാൽ ഇടക്കിടക്ക് നമ്മളിങ്ങനെ എടുത്ത് കുടിക്കണം ഓരോ ഗ്ലാസ്. ഞാനിപ്പോൾ ഇടത്തേക്കയിലെ പിടിച്ച് കണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് കുടിക്കുള്ളൂ കേട്ടോ. ഞാൻ അതൊരു വിഷയാക്കണ്ട. എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് എടുത്തെടുത്ത് കുടിക്കണം. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇത് ഓൽക്ക് വേണ്ടി എന്തോ കലക്കിയതാണ്, നമ്മളിത് കുടിക്കണില്ല എന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. അപ്പോൾ ആൾക്കാർ ഇത് കുടിക്കൂല. നമ്മൾ ഇടക്കെടുത്ത് കുടിക്കണ ആൾക്കാർ കാണണം, എന്നാലേ ഒരു വിശ്വാസം വരുള്ളൂ. അതിനു വേണ്ടി കുടിക്കണം. പ്രത്യേകിച്ച് ഈച്ചകളൊക്കെ സജീവമായി സമയത്ത് ഈച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നമ്മൾ പരമാവധി ആട്ടിനുണ്ടെന്നാലും. അപ്പോൾ നമ്മളും ഇടക്കിടക്കായിരുന്നു ഓരോ ഗ്ലാസ് ഇങ്ങനെ കുടിക്കുക. ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഇവിടെ ചെയറൊക്കെ ഇട്ടുകൊണ്ടോ, ആൾക്കാർക്ക് ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം ഒക്കെ ഒരുക്കിക്കണേ. ഇരുന്ന് കുടിക്കാനുള്ള നാലഞ്ച് ചെയർ ഇട്ടിരിക്കണം. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് ഓരോ ഗ്ലാസ് ഇടക്കിടക്ക് കുടിക്കുക. അപ്പൊ ആളുകൾക്കൊരു വിശ്വാസം വരും, ആ അതുപോലൊക്കെ കുടിക്കണ്ടല്ലോ, ഒന്നാം നമുക്ക് കുടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുടിക്കും. അപ്പൊ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇതാ കണ്ടില്ലേ, മിക്സൊക്കെ ഇതിൽ ജ്യൂസ് അടിച്ചിട്ടാണ് പത്തക്കവെള്ളം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തത്. ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പൊ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഇത് കണ്ടോ, പത്തക്കവെള്ളം കൊടുത്തിരുന്ന പാത്രം ഇതൊക്കെ കഴുകിയിട്ട് കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ ഞാന് അതുപോലെ നമ്മളെ കൂട്ടുകാരായ രണ്ടു മൂന്ന് ആളുകൾ നിങ്ങൾ കണ്ടില്ലേ, ലത്തീഫ് സക്കാഫി, നിസാമുദ്ദീൻ സിദ്ദീഖി, നാഫി ഇർഷാദി, മുഹമ്മദ് കുട്ടി, നമ്മുടെ SYS നാട്ടിലെ നേതാക്കന്മാരാണ്. അപ്പൊ എന്തായാലും നല്ലൊരു പദ്ധതിയായി. അതായത് ഈ ദാഹിച്ചു വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് കുടിക്കുന്ന സമയത്തുള്ള ഒരു സന്തോഷം നമുക്ക് അത്ര ഉള്ളു. ആ സന്തോഷം ഉണ്ടായാൽ മതി. എന്തായാലും വളരെ ചെറിയൊരു വീഡിയോ ആണ്. കണ്ട മുഴുവൻ ആളുകൾക്കും സന്തോഷങ്ങൾ. ഒരുപാട് വീഡിയോ ഇനി വരാണ്ടിട്ടോ നമ്മളെ ചാനലിൽ. കഴിഞ്ഞ യാത്രന്റെ വീഡിയോ തന്നെ ഫുള്ള് വന്നിട്ടില്ല.
അതൊക്കെ വരാണ്ട് അതിന്റെ ശേഷം ഒരുപാട് വീഡിയോസ് വരാണ്ട് എല്ലാവരും വീഡിയോ മുഴുവൻ കാണാം സന്തോഷങ്ങൾ.